ശ്രീരാമനും ശ്രീകൃഷ്ണനും രാമായണവും ഭഗവത്ഗീതയുമില്ലാതെ ഇന്ത്യയുടെ ചരിത്രം പൂർണ്ണമാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭഗവത്ഗീതയ്ക്കും പ്രാധാന്യം നൽകിയ കോടതിയുടെ വിലയിരുത്തൽ ഇപ്പോൾ രാജ്യവ്യാപകമായ ചർച്ചയായി മാറിയിരിക്കുന്നു. ഹൈന്ദവ ദൈവങ്ങളെ മാത്രമല്ല, ഭാരതത്തിൻ്റെ സവിശേഷ കൃതികളും മഹത് ഗ്രന്ഥങ്ങളുമായ ഭഗവത്ഗീതയെ ഉയർത്തിക്കാട്ടുന്ന വിധിക്കൊപ്പം ഹൈക്കോടതി വാൽമീകിയെയും വേദവ്യാസനെയുമെല്ലാം ഇന്ത്യയുടെ പൈതൃകത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണെന്നും വ്യക്തമാക്കി. ശ്രീരാമനും ശ്രീകൃഷ്ണനും രാമായണവും ഭഗവത്ഗീതയും വാൽമീകിയും വേദവ്യാസനും ഒക്കെ ഇന്ത്യയുടെ പൈതൃകമായ സ്വത്താണ്. ഇവരെ ദേശീയ പ്രാധാന്യമുള്ള ആദരവർപ്പിക്കും വിധം പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്നും അലഹബാദ് ഹൈക്കോടതി ആവശ്യമുന്നയിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഏകാംഗ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിൻ്റേതാണ് പരാമർശം. ഇന്നത്തെ രീതിയിലുള്ള ഹൈന്ദവ സംഘടിത മതമുണ്ടാക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേയുള്ള കൃതികളും മഹത് വ്യക്തിത്വങ്ങളുമാണ് രാമനും കൃഷ്ണനും ഭഗവത്ഗീതയും വാൽമീകിയുമെല്ലാം. അതായത് സംഘടിത രൂപത്തിലുള്ള മതങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത്, പ്രാചീന ഇന്ത്യക്കാരുടെ കാലത്തുണ്ടായിരുന്നതാണ് ഇതെല്ലാം. പിന്നീട് വിദേശ അധിനിവേശങ്ങളും വിദേശ സംഘടിത മതങ്ങളും ഇന്ത്യയിലെത്തിയപ്പോൾ സംഘടിത രൂപമില്ലാതിരുന്ന ഹൈന്ദവ ദർശനങ്ങൾക്കും സനാതന ധർമ്മങ്ങൾക്കും പെട്ടെന്ന് ക്ഷതമുണ്ടായി. വിദേശ മതങ്ങൾ ഇന്ത്യയിലെത്തിയപ്പോൾ പോലും ഹിന്ദുമതം ഇന്ത്യയിൽ സംഘടിത രീതിയിലുള്ള ഒരു മതമായിട്ടില്ലായിരുന്നു. അതായത് ശ്രീരാമനും ശ്രീകൃഷ്ണനും രാമായണവും ഭഗവത്ഗീതയും വാൽമീകിയും വേദവ്യാസനുമെല്ലാം പ്രാചീന കാലം മുതൽ ഇന്ത്യയുടെ മതങ്ങൾക്കപ്പുറമുള്ള പൈതൃകവും സംസ്കാരവുമാണ്. ആ സംസ്കാരത്തിൻ്റെ അടിത്തറയിലാണ് മറ്റു മതങ്ങൾ ഇന്ത്യയിൽ ചുവടുറപ്പിച്ചതും കടന്നു വന്നതും. മതങ്ങളില്ലാതിരുന്ന ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ പിന്നീട് വന്ന മതങ്ങൾ അവരുടെ മതനിയമപ്രകാരം അംഗീകരിച്ചില്ല. അവർ അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. തുടർന്ന് സംഘടിത രീതിയിലുള്ള ഹിന്ദുമതം ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇന്ത്യയുടെ മതങ്ങൾക്കും അപ്പുറത്തുള്ള സംസ്കാരം ഏറ്റെടുത്തതും അതിനും സംരക്ഷണമൊരുക്കിയതും. ഇന്ത്യയുടെ പൊതുവായ ഈ പൈതൃക സംസ്കാരങ്ങൾ ഇന്നും ഹിന്ദുക്കളുടെ മതമായാണ് മറ്റു മതങ്ങൾ കാണുന്നത്. എന്നാൽ ഹിന്ദുക്കൾക്കപ്പുറം ഇന്ത്യയുടെ പൈതൃകമായിരുന്നുവെന്നും ആധുനിക മതങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപുള്ള ഇന്ത്യൻ സംസ്കാരമായിരുന്നുവെന്നതുമാണ് സത്യം. ശ്രീരാമനും ശ്രീകൃഷ്ണനും രാമായണവും ഭഗവത്ഗീതയും വാൽമീകിയും വേദവ്യാസനുമെല്ലാം ഇന്ത്യയുടെ ദേശീയ പൈതൃക സ്വത്തെന്ന് കോടതിയുടെ വിധി ഇപ്പോൾ ചർച്ചയാകുന്നതും ഈ നിലയിലാണ്. രാമനെയും കൃഷ്ണനെയും ആക്ഷേപിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയെന്ന കേസിൽ ആകാശ് ജാദവ് എന്ന സൂര്യപ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് ആകാശ് ജാദവിൻ്റെ നടപടിയെന്നും ഇത്തരം ചെയ്തികൾ സമാധാനത്തിനും സാഹോദര്യത്തിനും ഭീഷണിയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു നിരീശ്വരവാദിക്ക് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് അപകീർത്തിപരമായ ചിത്രങ്ങളോ എഴുത്തോ പരസ്യമായി വിളിച്ചു പറയാൻ അധികാരമില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി രാജ്യത്ത് ആരാധിക്കപ്പെടുന്നവരാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനുമെല്ലാം. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോശമായ പല പരാമർശങ്ങളും അതേ തുടർന്ന് വിവാദങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ ഒരു മതത്തിലും ഇതുണ്ടാവാൻ പാടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.